നെറ്റ്വർക്കിംഗ് സൈറ്റുകളുടെ രാജാവായ ഫേസ്ബുക്ക് യുവാക്കളുടെ മനം കീഴടക്കിയിട്ട് നാളേറെയായി. പുതുതലമുറയ്ക്ക് കൂട്ടുകൂടാനും സംവദിക്കാനും എല്ലാം വേദിയൊരുക്കുന്ന ഫേസ്ബുക്കിന്റെ ഇഷ്ടക്കാരുടെ എണ്ണം ഓരോ ദിവസവും കൂടി വരികയാണ്. എന്തൊക്കെ വിവാദങ്ങളും വിമർശനങ്ങളും ഉണ്ടെങ്കിലും ഫേസ്ബുക്കിന്റെ പ്രീതിക്ക് ഒരു കോട്ടവും തട്ടിയിട്ടില്ലെന്ന് ചുരുക്കം. ഫേസ്ബുക്ക് എന്നാൽ അതിന്റെ ആരാധകർക്ക് സൗഹൃദമാണ്, പ്രണയമാണ്. സൂര്യന് താഴെയുള്ള പലതിനെ പറ്റിയും ലോകത്തിന് മുമ്പാകെ കുറിച്ചിടാനുള്ള വലിയ ചുവരാണ്. അതിനെ അനുകൂലിക്കുന്നവരെയും എതിർക്കുന്നവരെയും കാത്തിരിക്കാനുള്ള ഇടമാണ്. അങ്ങനെയുള്ള സ്വന്തം ഫേസ്ബുക്കിനായി ആരാധകർ വോളിൽ ഇങ്ങനെ കുറിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഈ മുമ്പ് കാലങ്ങളിലൊക്കെ നമുക്ക് ഗ്രാമങ്ങളിലൊക്കെ കണ്ടുവരുന്നൊരു ഉണ്ടായിരുന്ന കലിങ്കിൻ്റെ മേളിലും ആൽത്തകളിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കൂട്ടായ്മയുണ്ട്. അതുപോലെ ഒരു കൂട്ടായ്മ ഇപ്പം കാണാൻ കഴിയുന്നത് ഫേസ്ബുക്കിലാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് കൂടുതൽ പഴയ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഫ്രണ്ട്സ്, ഇപ്പോൾ കോളേജ് മേറ്റ്സ് ആണെങ്കിലും ഞങ്ങൾക്ക് അവിടെ നിന്ന് സംസാരിക്കാനും സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പരസ്പരം ഷെയർ ചെയ്യാനും ഞങ്ങളുടെ അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുമായിട്ടുള്ള ഒരു ഇതായിട്ട് ഫേസ്ബുക്കിനെ കാണുന്നുണ്ട്. ബ്ലഡ് ഡൊണേഷന് വേണ്ടി ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. അതിലിപ്പോൾ ഏകദേശം ഒരു 200 മെമ്പേഴ്സ് ഉണ്ട്. അതുവഴി ഒരുപാട് പേർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊമോഷൻസിന് വേണ്ടി ഫേസ്ബുക്ക് യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. മേൽവിലാസമില്ലാത്ത സൈബർ കാലത്ത് രാജ്യങ്ങളുടെ അതിർവരമ്പുകളില്ലാതെ കൂട്ടായ്മകൾ ഉണ്ടാകുന്നു. ഫേസ്ബുക്കിൻ്റെ വോളുകൾ ഈ കൂട്ടായ്മകളുടെ സ്വന്തം. ലോകത്തിലെ എന്തിനെപ്പറ്റിയും പറയാനും പ്രതികരിക്കാനുമുള്ള വേദി. ലൈക്കുകളും ഡിസ്ലൈക്കുകളുമായി ആശയങ്ങളുടെയും ചിന്തകളുടെയും ചിരിയുടെയും കൊടുക്കൽ വാങ്ങലുമായി ഫേസ്ബുക്ക് എപ്പോഴും കൂട്ടുകാർക്ക് മുന്നിൽ ദൂതനാകുന്നു. എന്തിനെപ്പറ്റിയും ഫേസ്ബുക്കിൽ നമുക്ക് സംസാരിക്കാം, അതിനൊരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ നമുക്ക് എളുപ്പം പ്രതികരിക്കാൻ പറ്റും. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഫേസ്ബുക്കിൽ. ഫേസ്ബുക്കിൻ്റെ പ്രോബ്ലം അറിയാമല്ലോ നമ്മൾ. ഗേൾസൊക്കെ ഒത്തിരി റിസ്ക്കിന് വൾണറബിൾ ആണ് ആ ഫേസ്ബുക്കിൽ, ഫേസ്ബുക്കിലൂടെ. അപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ എൻ്റെ ഫ്രണ്ട്സിന് തന്നെ ഒത്തിരി ഒത്തിരി എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഫേക്ക് ആയിട്ടുള്ള ആളുകൾ, അവരുടെ ഹരാസിങ്ങും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് ഫേസ്ബുക്ക് ഇഷ്ടമാണ്. പക്ഷേ ഫേസ്ബുക്കിന് പ്രായഭേദമില്ല. യുവാക്കൾ മാത്രമല്ല, മുതിർന്നവരും ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിൽ സജീവം. നേരംപോക്കിന് അപ്പുറം ഗൗരവമുള്ള ചർച്ചകളുടെ ഇടമാണ് മുതിർന്നവർക്ക് ഫേസ്ബുക്ക്. ഫേസ്ബുക്ക് സെർച്ച് ചെയ്യുമ്പോൾ കൃത്യമായി അറിയാം. തീർച്ചയായും എല്ലാ യൂത്തിനും അരാഷ്ട്രീയവാദം കുറച്ച് പേർ മാത്രമാണ് പറയുന്നതെന്നും, ശരിക്കും സമൂഹത്തിലുള്ള എല്ലാ ദുഷ്ടതകൾക്കെതിരെയും അഴിമതിക്കെതിരെയും രാഷ്ട്രീയ എന്താണ് രാഷ്ട്രീയ അരാഷ്ട്രീയം എല്ലാം വച്ചുകൊണ്ട് നന്നായിട്ടൊന്നു സംവദിച്ചു പോകാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. സർഗവേദനയുടെ സുഖവും ഫേസ്ബുക്ക് അറിയുന്നു. കവിതയും ഇവിടെ രചിക്കപ്പെടുന്നു. കഷ്ടപ്പെടുന്നവരുടെ വേദനകൾക്ക് സാന്ത്വനമേകാനുള്ള വേദിയുമായി ഫേസ്ബുക്ക്. രമ്യ ആന്റണി എന്ന് പറയുന്ന ക്യാൻസർ ബാധിതയായിട്ടുള്ള കവയത്രിയുടെ ആവശ്യമായിട്ടുള്ള മുഴുവൻ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ പിന്തുണ, ഒപ്പം ആ കുട്ടിയുടെ കവിത സമാഹാരം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പുറത്തിറക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം എല്ലാം നമ്മുടെ കൂട്ടായ്മയുടെ ഭാഗമായി കഴിഞ്ഞു. അപ്പോൾ എല്ലാ തരക്കാർക്കും ഫേസ്ബുക്കിന് ലൈക്ക് മാത്രം. വിവാദങ്ങൾ അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്നാണ് ആരാധകരുടെ പക്ഷം. ക്യാമ്പസുകൾക്ക് ഫേസ്ബുക്ക് പ്രണയിക്കാനും സല്ലപിക്കാനും മാത്രമുള്ളതല്ല, സമൂഹത്തോട് പ്രതികരിക്കാനും വികാരങ്ങൾ പ്രകടിപ്പിക്കാനുമുള്ളതാണ്. ജീവിതത്തിൻ്റെ ഓരോ മാറ്റങ്ങളിലും കൂട്ടാളിയായി ഫേസ്ബുക്കും ഇവർക്കൊപ്പമുണ്ട്. ക്യാമറാമാൻ ഖലീലിനൊപ്പം നെൽവേലൻ ഡേവിഡ്, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.